ഹായ് ഓൾ, ഇന്ന് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. 500 ഗ്രാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദമാവ് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനിക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി, മസാല ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. അത്യാവശ്യം നന്നായി മിക്സ് ചെയ്ത് തന്നെ എടുക്കുക. വെള്ളം ചേർത്ത് ഈ രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മസാല ഈ ചെമ്മീനിലേക്ക് ഒഴിക്കാം. മൊത്തത്തിലങ്ങ് ഒഴിച്ച് ചെമ്മീനിൽ നന്നായിട്ട് മസാല നന്നായി മൊത്തത്തിലങ്ങ് മസാല പിടിച്ചെടുക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്രീസറിൽ 20 മിനിറ്റോളം ഒന്നാ മസാല പിടിക്കാൻ വേണ്ടി ഫ്രീസറിൽ വയ്ക്കുക. എന്നിട്ടൊരു പാൻ എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ ചെമ്മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെമ്മീനെല്ലാം അതിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ചെമ്മീനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ മൊത്തത്തിൽ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും മറിച്ചിട്ടിട്ട് 2 സൈഡും നന്നായി വേവായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം വേവായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക്, ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് എണ്ണയൊക്കെ വാർത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി, ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ അതിൽ പിടിച്ചോളും. അങ്ങനെ ബാക്കി ചെമ്മീനും കൂടി മൊത്തത്തിൽ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.